ഹായ് വെൽക്കം ടു ജിഷ്ഷ് ടെക് ആൻഡ് ഗെയിമിങ് അപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ബീസ്റ്റ് ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ ആണ് ഗെയിം സൈസ് അറൗണ്ട് അടുത്ത് മാത്രമാണ് വരുന്നത് ചെറിയ സൈസില് വരുന്നൊരു ഗെയിമാണ് ഗെയിം ലോ എൻഡിൽ സപ്പോർട്ട് ആവുന്ന ഒരു ഗെയിം കൂടിയാണ് ഗെയിം കംപ്ലീറ്റ്ലി ആയിട്ടാണ് വരുന്നത് ഗെയിമിൽ ലാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു ഗെയിം പ്ലെയറോട് നോക്കാം ലോ എൻഡിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നും അതായത് സ്റ്റാർട്ടിങ്ങിനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കാം ഗെയിം ഓക്കെ മാപ്പം നല്ലോക്കല്ലേ ഓക്കെ ഒരു മാപ്പ് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആയി വരുന്നുണ്ട് കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു മാപ്പ് ആണ് നാനോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാപ്പ് അൺലോക്ക് ആണ് ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം വിഷ്വൽസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മൊത്തത്തിൽ ആ ഒരു ആനിമേഷൻ സ്റ്റൈലൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ആ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ട്യൂട്ടോറിയൽസ് മിക്കവാറും ഉണ്ടാവും സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഓക്കെ ഉണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു കാലിൻ്റെ ബട്ടൺ ഒക്കെ കഴിഞ്ഞാൽ റണ്ണാകും പറ്റും സോ ബൈറ്റ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ മൂവ്മെൻറ്റ്സ് വരുന്നത് അറിയാലോ നോർമലി നമ്മുടെ ഗെയിമിലുള്ള സംഭവങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല ഓക്കെ ചെറിയ ട്യൂട്ടോറിയലാണ് അത്ര വലിയ സംഭവമായിട്ടുള്ള ടിറ്റോറിയൽ ഒന്നും ഇല്ല അവിടുത്തെ ഫ്ലൂ അതായത് ബ്ലൂ പ്രിന്റ് പക്ഷെ ഫുട് പ്രിൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതൊരു നോർമൽ അനിമലിൻ്റെ അല്ല അത്യാവശ്യം വലിയൊരു ബ്ലൂ പ്രിൻ്റ് ആണെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു എന്താ പറയുക നാനൂക്കില്ല ആ സാധനത്തിനെ കണ്ടുപിടിക്കാനാണ് തോന്നുന്നു പോകുന്നത് നാനൂക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ അത് ഇവിടെയും കാണിക്കുന്നുണ്ട് അങ്ങോട്ട് ഇവിടെയും കൂടുതൽ ട്രാക്കുകളുണ്ട് അതിൻ്റെ ഫുഡ് പ്രിൻസ് എന്താ ഇൻവെസ്റ്റിഗേഷനോ ഫുഡ് പ്രിൻസോ നോക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ ഇവിടെയുണ്ട് ഫുഡ് പ്രിൻസ് ഇവിടെ അടുത്തായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ ഓക്കെ സീനൊക്കെ മാറിയിട്ടുണ്ട് ഓക്കെ ഇതാണെന്ന് തോന്നുന്നു ഞാനും ഇനി ഇതുമായിട്ട് എന്തോ അറ്റാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തൊരു സംഭവം നഞ്ചത്ത് അടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടത് കോറില്ലല്ലോ ഓക്കെ ഡിഫെൻസ് ചെയ്ത് അവർ കാണിക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് നമുക്ക് അവർ ട്വിറ്റോറിയൽ അവർ പറഞ്ഞുതരണം ഡിഫെൻഡ് ചെയ്യുന്നത് നിങ്ങളതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ജസ്റ്റ് ട്വിറ്റോറിയൽ ഓക്കെ അത് അത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ആയിട്ട് ആരോസ് ഓക്കെ യൂസ് ദി ആരോസ് അവർ പറയുന്നുണ്ട് ആരോസ് വെച്ചിട്ട് നമ്മൾ അടിക്കുമ്പോൾ മന മാറി കൊടുക്കുക എന്നുള്ളത് എനിക്ക് അതിനാണ് ആരോസ് വന്നിരിക്കുന്നത് നമുക്ക് അതും കൂടി ജസ്റ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഒന്നും കൂടി മൂന്നു ഉണ്ട് ട്രെയിനിങ് ഓക്കെ ഓക്കെ അത് കഴിഞ്ഞു കേട്ടോ ഇനി ഫൈറ്റ് ആണ് അറ്റാക്ക് ചെയ്യാനാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് അറ്റാക്ക് ചെയ്ത് നോക്കാം ഓക്കെ അതഞ്ച് ഞാൻ തീർത്തിട്ടുണ്ട് അറ്റാക്ക് നമുക്ക് ചാര വര വെട്ടിയിട്ട് അങ്ങനെ തീർത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് അത് പുഷ് ചെയ്ത് പിടിക്കാനാണ്ട് പറയുന്നത് ഇത് ഫാൾ പുഷ് ചെയ്തിട്ട് ഒറ്റ വിടലിട്ടാൽ മതി അപ്പോൾ നല്ല പവർലായിട്ടുള്ള എന്താ പറയുക ഷോട്ട് ഉണ്ടാവും അപ്പോൾ സംഭവം നമുക്കിനി ഇതിനെ തീർക്കേണ്ടി വരും ഓക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഫുൾ ടൈം ഇങ്ങനെ ഡിഫൻസ് ചെയ്യാൻ പറ്റില്ല ഡിഫൻസിന് ലിമിറ്റ് ഉണ്ട് കാരണം ഞാൻ ഓരോ തവണ ഡിഫൻഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്പേഴ്സ് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം ഓക്കെ ആയി അങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അത് കുറയും അത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഡിഫൻഡ് ചെയ്താൽ മതി വെറുതെ ഡിഫെൻഡ് ചെയ്താലും ആ ഒരു സാധനം പോകും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ല സംഭവം സിമ്പിൾ ആട്ടോ അങ്ങനെ ഹാർഡ്നെസ് ഒന്നും ഇല്ല കളിക്കാനായിട്ട് വേഗം തീർക്കാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ഫസ്റ്റ് ലെവലായത് കൊണ്ടായിരിക്കാം എളുപ്പം അത് എനിക്കറിയില്ല എന്തായാലും നമുക്ക് കുറച്ചും കൂടി കളിച്ച് നോക്കാം ഒരു ബോളൊക്കെ എടുത്ത് മഞ്ഞിൻ്റെ ബോളൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട് നമ്മളെ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം അത് ചാടി ഓടി പോയിട്ടാണ് കൊന്നിട്ടില്ലാത്ത സംഭവം ചാടി ഓടി പോയിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ കണ്ടിട്ടു ഇനി ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് ഓക്കെ ആ മറ്റേ സാധനത്തിന് നാനൂക്കി നമ്മൾ കണ്ട് എത്തിയിരുന്നേ ഉള്ളൂ പക്ഷേ അത് പിന്നെയും പോയി സംഭവം ഹെർബ് കണക്ട് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ആ ഹെർബ് കളക്ട് ചെയ്താലേ നമ്മുടെ ഹീലിങ് അത് നമുക്ക് ലൈഫ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഹീലിങ് ചെയ്യാനായിട്ട് ഒരു ഏഴ് ഹെർബ് കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഓക്കെ അപ്പം ഇതാണ് ഹെർബ് എന്ന് പറഞ്ഞ സാധനം ഒരു പച്ചക്കളർ നിങ്ങൾക്ക് കാണാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് നല്ലതാണ് സ്ഥലം ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് വരും ഇതുവരെ ഫുള്ളി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ്സും ഗെയിമിൽ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല എനിക്ക് ഇത് ഇവിടെ ഹെർബ് ഉണ്ട് ഓക്കെ നമുക്ക് ഹെർബൊ കളക്ട് ചെയ്യാം ഏഴ് ഹെർബ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഒരു അത്യാവശ്യം നല്ലൊരു ഓപ്പൺ വേൾഡ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് ഗെയിം കണ്ടിട്ട് വിഷ്വൽസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട് അതിവിടെ ഒരു ഹെർബ് ഉണ്ട് ഓക്കെ അയ്യോ പണിപ്പാളി ഗുയിസ് ഓക്കെ അവിടെ ഒരു വാൾഫുണ്ട് കേട്ടോ അപ്പനി അതായിട്ട് ഒരു അറ്റാക്ക് ഉണ്ടാവും ഓക്കെ ഉണ്ട് അറ്റാക്ക് ഉണ്ട് നമ്മളതിൻ്റെ അടുത്ത് പോയാൽ മാത്രമേ അറ്റാക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അത് കാണാതെ നമുക്ക് സൈഡിൽ കൂടെ മുങ്ങാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ കണ്ട് ഞാൻ അടുത്തേക്ക് പോയതാണ് എന്തായാലും നെറ്റാക്കിയാണ് എനിക്ക് ആ ഒരു പെട്ടി തുറക്കണം തുറന്ന് നോക്കണം അതിൽ വല്ലതും എന്താ കിട്ടുകയെന്ന് അറിയണല്ലോ ഓക്കെ അപ്പോൾ അതിന് നമ്മൾ കട്ടിങ് പേടും മടക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എന്താ പറയുക ആ ബോക്സ് ചെറു നോക്കാം പിന്നെ വിക്ടോറിക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങളതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഓരോ സാധനങ്ങളിലും എന്നാലും എന്താ പറയുക നമുക്ക് കണ്ടിന്യൂസ്ലി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പം ആ ഒരു ഫോർട്ടി വന്നാലും ഒക്കെ വെച്ച് ക്ലിക്ക് ചെയ്ത് തന്നെ കൊടുക്കണേ കൺട്രോൾസ് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഒരു കൺട്രോളും ഇല്ല ഒറ്റ ഒരു സംഭവമുള്ളൂ ഈ ഒരു ലെഗ് മാത്രം ലെഗിൽ നിങ്ങൾ പ്രെസ് ചെയ്ത മൂവ്മെൻറ്റ്സ് നിങ്ങൾ മാറ്റി കൊടുക്കുക ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ അതായത് അത്രയ്ക്ക് സിംപിൾ ആയിട്ടുള്ള കൺട്രോൾസ് ആണ് മാപ്പിലാണെങ്കിലും നല്ല ഡീറ്റെയിലിങ് ആയിട്ടുള്ള മാപ്പ് അതുകൊണ്ട് ഓരോ സംഭവങ്ങൾ എവിടെയെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് വരും അതായത് ഹെർബൊന്നും എവിടെയെന്നല്ല അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കണം അത് തന്നെ വേണം അല്ലാതെ എവിടെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാവും അതല്ല അല്ലാതെ എന്താ പറയുക അപ്പം ഈ ഇതൊക്കെ എവിടെയുള്ളത് ഈ നമുക്ക് എനിമി ആയിട്ടുള്ള ആളുകളൊക്കെ എവിടെയുള്ളതെന്ന് റെഡ് ഔട്ട് ഇട്ടിട്ട് അവർ മാപ്പിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഓക്കെ ഇനി നമ്മളിപ്പോൾ ഏഴ് ഹെർബ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ബേസ് ക്യാമ്പിലോട്ട് നമ്മുടെ ആ ഒരു വന്ന സ്ഥലത്തോട്ട് തിരിച്ചു പോകാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാം ഓക്കെ ഒരു മിഷൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകാനാണ് അതന്നെ ആയിരിക്കും ഗെയിമിൽ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുക നമുക്ക് അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല എന്താ ചെയ്യേണ്ടത് ഇതിലെന്താ പറയുക കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ പക്കയാണ് അതുപോലെ തന്നെ ഗെയിംപ്ലേയും അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റാണ് ഗെയിംപ്ലേ ഒക്കെ വന്നിരിക്കുന്നത് ഗ്രാഫിക്സ് വൈസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് ഉണ്ട് സംഭവം നമ്മൾ തിരിച്ചെത്തി പുതിയ മിഷൻസ് വന്നിട്ടുണ്ട് ഓക്കെ റാബിഡ് വോൾഫിന് മൂന്ന് തവണ കൊല്ലാനും അതുപോലെ തന്നെ ട്രഷർ നമുക്ക് നാല് വട്ടം എടുക്കാനുമാണ് പറയുന്നത് നമ്മൾ ഒരു ട്രഷർ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അത് വൺ ഇസ് ടു ഫോർ ആക്കിയിട്ടുണ്ട് അപ്പം ഒരു വട്ടം ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക കളക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ അവിടെ പോയി നിന്നിട്ട് കാര്യമില്ല അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കണം ഒരു വോൾഫ് ഇപ്പം ഇതോടെ തരും അപ്പം ഒരു വോൾഫ് നമുക്ക് തട്ടാം ഓക്കെ നേരത്തെ നമ്മൾ വോൾഫിന് കൊന്നതാ ഒരു കണക്കിൽ വന്നിട്ടില്ല അല്ലേ ലിസ്റ്റിൽ സീറോ അല്ലേ കാണിച്ചേ ഓക്കെ വോൾഫ് ഇപ്പോൾ തീരട്ടോ കുഴപ്പമില്ല കേട്ടോ നല്ല രസമുണ്ട് കളിക്കാനൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ്ങിൽ പോകുന്നുണ്ട് ഗെയിം പിന്നെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല കേട്ടോ നല്ല സ്മൂത്ത്ലി റണ്ണാകുന്നുണ്ട് ഗെയിം ഒരു കുഴപ്പമില്ലാതെ ആവുന്നുണ്ട് ഓക്കെ അപ്പം അതിന് നമ്മൾ തട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അതിൻ്റെ എക്സ്പ്ലോറേഷനൊക്കെ നല്ല ഭംഗി കിട്ടോ ഗെയിംപ്ലേ ഒക്കെ ആണെങ്കിൽ എന്താ പറയുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിംപ്ലേ ഒരു രക്ഷയില്ല ഗെയിം കിട്ടോ നല്ല രസമുണ്ട് കൊണ്ട് കളിച്ചു പോകാനായിട്ട് ഒന്നും പറയാനില്ല എനിക്ക് ഈ ഗെയിമിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കലും എന്താ പറയുക ഒരു ഗെയിമിൻ്റെ സൈസ് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഗെയിമിനെ കമ്പയർ ചെയ്യരുതെന്നും കാരണം ഇപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ സൈസ് കണ്ടില്ല നൂറമ്പ്ക്ക് താഴെ മാത്രം വരുന്ന ഒരു ഗെയിമാണ് അത് എന്നിട്ട് ഇത്രത്തോളം വിഷ്വൽസ് എന്താ പറയുക ഇത്രത്തോളം എക്സ്പ്ലോറേഷൻ എല്ലാ കാര്യങ്ങളും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗെയിമിൽ ലോ ആൻഡ് വൈസിൽ സപ്പോർട്ട് ആവുകയും ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് ഡെവലപ്പേഴ്സിനെ മടുക്കുന്നത് ഓക്കെ ഇതൊക്കെ പക്കയാണ് ഓക്കെ നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാതൊക്കെ ഒരു സ്റ്റോർ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് ഓക്കെ അവിടെ സെറ്റിംഗ്സിൽ നമുക്ക് വേൾഡ് മാപ്പ് ഉണ്ട് ഗെയിം ഓപ്ഷൻസിലൊന്നുമില്ല കേട്ടോ ഗ്രാഫിക്സ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല സിമ്പിൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം വേറെ ഒന്നുമില്ല വേൾഡ് മാപ്പിൽ ഇപ്പോൾ ഒന്ന് മാത്രം നമുക്ക് അൺലോക്ക് ആയിട്ടുള്ളൂ നമ്മൾ കളിക്കുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളത് അൺലോക്ക് ആവുള്ളൂ അങ്ങനെ വേണമല്ലോ ഒറ്റടിക്കാൻ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ലല്ലോ നമ്മൾ കളിക്കില്ല ഓക്കെ അപ്പം നമുക്കിനി മിഷൻസ് തീർക്കാനുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം ആ ഒരു സംഭവം കോയിൻ കളക്ട് ചെയ്യാനായിട്ടോ ഒരു കൂൺ പോലത്തെ സംഭവം കണ്ടില്ലേ ഓക്കെ പോയി നോക്കാം പോയി നോക്കാം ഇവിടെ ബ്രിഡ്ജുണ്ട് പക്ഷേ ആ ബ്രിഡ്ജ് പൊളിഞ്ഞിരിക്കുക കേട്ടോ എന്താ പറയുക ഒക്കെ ഉള്ള ഓപ്ഷൻ ആണ് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ബ്രിഡ്ജ് പൊളിഞ്ഞതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റില്ല എന്നാലും നമുക്ക് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യണം കാരണം നമുക്കിനി ആ ഒരു സംഭവത്തിന് ഇനി കൊല്ലാനൊക്കെ ഉണ്ട് ഓക്കെ നമ്മുടെ മാപ്പിൽ നല്ലൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഡീറ്റെയിലിങ് ഉണ്ട് കേട്ടോ മാപ്പിൽ നല്ല രസമുണ്ട് ആ ഒരു മാപ്പ് കാണുമ്പോൾ തന്നെ ഒരു വിഷുവൽ നല്ല രസമുണ്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി റെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നമുക്ക് റെസ്റ്റിങ്ങനെ ഒരു മൊയിലൊക്കെ അതാട്ടോ അതവിടെ ഓരോ മോയിൽ ഇതേ മൊയ്ല് ഇതല്ല കേട്ടോ അപ്പറ സൈഡിൽ മൊയിലെ കണ്ടിട്ടില്ലേ ഇതാ അത് അവിടെ നിൽക്കുന്നു അതിനെയൊക്കെ പിടിക്കാനും പറ്റുമെന്ന് അറിയില്ല കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല ഓക്കെ ഇവിടത്തെ ഒരു അമ്പ് ഇരിക്കുന്നു ഓക്കെ ഒരു അമ്പും വില്ലില്ലല്ലോ അമ്പും മാത്രമേ ഉള്ളൂ ഓക്കെ ഇതാ ഇത് തന്നെ അല്ലേ അമ്പ് വില്ല് മറ്റേ സാധനമല്ലേ ആ വടി പോലെയുള്ള ഓക്കെ നമുക്ക് പോയി നോക്കാം ഇവിടെ ഒന്നും ഇല്ല അപ്പം നിങ്ങളിവിടെ മാപ്പിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക കാണാനായിട്ട് പറ്റും കണ്ടില്ല നമ്മുടെ ആ ഒരു പിന്നെ വോൾഫിനെയൊക്കെ അവർ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റെഡ് കളർ കണ്ടില്ലേ പോയിന്റ് അതുകൊണ്ട് എളുപ്പമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പക്ഷേ ട്രഷറും അതുപോലെ തന്നെ എന്താ പറയുക ഇതൊന്നും മാർക്ക് ചെയ്യില്ല കേട്ടോ ഹെർബൊന്നും മാർക്ക് ചെയ്യില്ല അതൊക്കെ നമ്മൾ തന്നെ വേണം കണ്ടുപിടിക്കാൻ വേണം കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ല എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് രസമുള്ള ഗെയിമിൽ ആ ഈഗിൾ വ്യൂന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ ആട്ടോ നമ്മുടെ ആ ഒരു സ്ഥലം മൊത്തം ഒന്ന് എക്സ്പ്ലോറേഷൻ പോലെ വീഡിയോ പോലെ അവരെ നല്ല രീതിയിലുള്ള അനിമേഷനായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഈഗിൾ വ്യൂവിൽ കയറിയപ്പം അതായത് കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു ലുക്ക് കിട്ടുമല്ലോ ആ ഒരു സംഭവം തന്നെയാണ് അവർ ഉദ്ദേശിച്ചത് ഓക്കെ നല്ല ഭംഗി ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് റിവാർഡ് ഉണ്ട് കേട്ടോ ആ ഈഗിൾ വി കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വന്നൊന്നുമല്ല ഞാൻ വേറെ വെറുതെ എന്തോ എന്ന് അറിയാൻ വേണ്ടി വേറെ വന്ന നോക്കിയതാണ് ലെവലപ്പ് ആയിട്ടുണ്ട് നമ്മൾ ഓക്കെ ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം നമ്മൾ ജസ്റ്റ് ആ ബേസിക്കിൻ്റെ ഈ ഗെയിമിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ കോവർ ഡീറ്റെയിൽങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് നമ്മൾ അധികം അങ്ങോട്ട് പോകാത്തത് ഇതേ പോണു മോയലാജി ഓക്കേ ഇത് അവിടെ ഹെർബുണ്ട് ഹെർബിന് വേണ്ട കേട്ടോ ഹെർബ് നമ്മുടെ ലൈഫ് കൂടുന്ന സാധനമാണ് അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഇങ്ങനെ കൂട്ടാം ഓക്കെ അവിടെ ഒരു ഉണ്ട് ആ ഒരു വോൾഫിന് നമുക്ക് എന്തായാലും തട്ടാം അപ്പോൾ രണ്ടാമത്തെ വോൾഫായി ഓക്കെ ഇപ്പം റാബിഡ് വോൾഫ് ലെവൽ വണ്ണ് ഇത് ലെവൽ വണ്ണ് വോൾഫോ ആട്ടോ അപ്പോൾ നമ്മൾ കളിക്കാനനുസരിച്ചിട്ട് ലെവൽ ടൂവും ത്രീയും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും കളി ഹാർഡ് 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 ആയിട്ട് വരും കേട്ടോ അതിപ്പോൾ എൻ്റെ ഫസ്റ്റ് ലെവലുകൾ ആയതുകൊണ്ടായിരിക്കും എനിക്ക് തന്നെ കളിച്ചു പോകാൻ പറ്റുന്നത് അപ്പോൾ മിക്കവാറും ഗെയിം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കൂടുതൽ കളിക്കുമ്പോൾ കാരണം കുറച്ചും കൂടി ഹാർഡ് വരുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും വെപ്പൺസും കാര്യങ്ങളൊക്കെ മിക്കവാറും നമുക്ക് അപഗ്രേഡും ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും അതൊക്കെ അടിക്ക് എന്തായാലും ഈ ഒരു ഗെയിം ഈ ഒരു രീതിയിൽ പോകില്ല മാറ്റങ്ങൾ വരും അത് നല്ലൊരു കാര്യമാണ് അവിടെ ഒരു വോൾഫ് ഉണ്ട് അതിനെയും കൂടി നമുക്ക് തട്ടാം അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വഴി ഇതിലൊന്നും പോകാനും പറ്റുന്നില്ലല്ലോ ആ ഒരു വോൾഫിനെയും കൂടി നമുക്ക് പിടിക്കണം ഓക്കെ ഇതിലൊരു വഴിയുണ്ടല്ലോ ഇല്ല ഇതിൽ നമുക്ക് പോകാൻ പറ്റില്ല ഫുൾ ക്ലോസ്ഡ് ആണ് കേൾ വഴിയില്ല നല്ല രസമുണ്ട് കേട്ടോ മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ഗെയിം അതായത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗെയിം കളിക്കുന്ന സമയത്ത് തന്നെ ഓക്കെ അവർ പറയുന്ന ഓവർ അങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം നമ്മൾ ക്യാമ്പിൽ നിന്ന് അധികം വിട്ടുപോകരുതെന്നാണ് ഓക്കെ ക്യാമ്പ് നമ്മൾ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലത്തു നിന്നാണോ നമ്മൾ വന്നത് അതെന്ന് അവിടെ നിന്ന് അധികം ദൂരെയൊക്കെ പോകരുതെന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷേ കുഴപ്പമില്ലായിട്ടോ നല്ല അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഓവറായിട്ടൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒക്കെ വരുന്നുണ്ട് പിന്നെ നല്ല സ്മൂത്ത്ലി റണ്ണാണ് വിഷ്വൽസ് കണ്ടില്ല നിങ്ങൾ അത്യാവശ്യം നീറ്റാണ് നീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലോ ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും ചെറിയൊരു സൈസിൽ ഈ ഒരു ഗെയിമിനെ സത്യം പറഞ്ഞാൽ സമ്മതിച്ച് കൊടുക്കണം കേട്ടോ ഒരു ചെറിയ സൈസിൽ ഗെയിമിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് ഗെയിം ഞാൻ ഡൗൺലോഡ് ചെയ്ത സമയത്തോളും ഞാൻ വിചാരിച്ച ഉള്ളിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാനുണ്ടാവുന്നു പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല ആ ഇവിടെ പിന്നെയും വോൾഫ് വന്നിട്ടുണ്ട് അതായത് നമ്മൾ ആ ഒരു കൊന്ന സ്ഥലത്ത് തന്നെ പിന്നെയും ആ ഒരു ഗോൾഫ് വരുന്നുണ്ട് അത് തീർന്നു പോകണില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് നേരത്തെ ഒരു വോൾഫിനെ കൊന്നത് അവിടെ പിന്നെയും വന്നിട്ടുണ്ട് റെപ്യൂറ്റേഷൻ്റെ ആവശ്യമില്ലായിരുന്നു ഒരു ബോറിങ് പരിപാടിയാണ് ഓക്കെ അവിടെത്തന്നെ വന്നിട്ടുണ്ട് ബോൾഫൊക്കെ പ്രതിമ പോലെയാണ് നിൽക്കുന്നത് ഇത് ലെവൽ വൺ ആയതുകൊണ്ടായിരിക്കും അധികം വലിയ ഉഷാറില്ലാത്ത ഓക്കെ അവർ അച്ചീവ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബോൾഫിന് മൊത്തം നമ്മൾ തട്ടി തോന്നുന്നു നമുക്കിനി ഗോൾഫിനെ കൊല്ലാനില്ല മൂന്ന് ഗോൾഫായോ നമ്മൾ തട്ടിയിട്ട് ഓക്കെ വോൾഫിൻ്റെ കഴിഞ്ഞു കൊണ്ട് ഇപ്പം ഇനി നെക്സ്റ്റ് എന്താ പരിപാടി ഇനി ഇനി നമുക്ക് ട്രഷർ ഹണ്ട് ചെയ്യാനുണ്ട് ഓക്കെ നാല് ട്രഷർ ഒന്ന് നമ്മൾ ഓൾറെഡി ഹണ്ട് ചെയ്തായിരുന്നു അപ്പം നമുക്കത് ഈ ട്രഷർ ഹണ്ടിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ആ സ്ഥലങ്ങൾ മൊത്തം ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും എവിടെയാണ് ട്രഷേഴ്സ് ഉള്ളതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കേണ്ടി വരും ട്രഷർ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഹെർബൊക്കെ പിന്നെയും റിപ്പീറ്റേഷൻ ആയിട്ട് അവിടെ തന്നെ വരുന്നുണ്ട് അതൊരു അത്ര നല്ലൊരു പരിപാടിയല്ല ചില കാര്യങ്ങളൊക്കെ അത് തന്നെ ആയിട്ട് വരുന്നുണ്ട് കണ്ടോ ഇവിടെ തന്നെ നമ്മൾ നേരത്തെ ഒരു ഗോൾഫിന് ഇവിടും തട്ടിയതാണ് അവിടെ പിന്നെ ആ ഒരു ഗോൾഫ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അതൊരു അത്ര ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു ഡിസ് അഡ്വാൻറ്റേജ് തന്നെയാണ് ഗെയിമിൻ്റെ കാരണം ഒരിക്കലും ഇല്ല നമുക്കതൊരു ഗെയിം ബോറിങ് ആക്കും അങ്ങനത്തെ ഒരു സെയിം സ്ഥലത്ത് തന്നെ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഒരേ സാധനം തന്നെ റിപ്പീറ്റഡ് അടിച്ച് നമ്മൾ കളക്ട് ചെയ്ത് പോയ സ്ഥലത്ത് തന്നെ പിന്നെ ആ ഒരു സാധനം കളക്ട് ചെയ്യാൻ അലമ്പ് പരിപാടിയാണ് ഓക്കെ ആ ഒരു ഇതിലും ഒരു ഡിസ് അതാണ് എനിക്കിപ്പോൾ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വേറെ ഒന്നിലും അങ്ങനെയല്ല കേട്ടോ ഫുൾ പോസിറ്റീവാണ് പോസിറ്റീവ് വൈബ് തന്നെ മൊത്തം നല്ല രസമുണ്ട് പിന്നെ നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഗെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് പകലൊക്കെ സുഖമായിട്ട് ഇന്ന് കളിക്കാം അങ്ങനെ ഡാർക്ക്നെസിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ലോൻ്റെ ഡിവൈസാവുമ്പോൾ ബ്രൈറ്റ്നസ് ഫോണിന് കുറവായിരിക്കും എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് കളിക്കാൻ പറ്റാതിരിക്കുന്നു നിങ്ങൾക്ക് പുറത്തുനിന്ന് കളിക്കാം പിന്നെ നിങ്ങളെ ഹെഡ്ഫോൺ മസ്റ്റ് ഒന്നല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ കാരണം ഇതൊന്നും മസ്റ്റായിട്ട് ഹെഡ്ഫോൺ യൂസ് ചെയ്യേണ്ട ഗെയിമുകളൊന്നുമല്ല ഉപയോഗിച്ചാൽ നല്ലതാണ് ഏതൊരു ഗെയിമിനും ഹെഡ്ഫോൺ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് പുറത്തൊന്നാണെങ്കിൽ ഔട്ട്സൈഡ് കളിക്കാൻ പറ്റും റൂമിലിരുന്ന് കുത്തിരുന്ന് കളിക്കണമൊന്നുമില്ല ഔട്ട്സൈഡൊക്കെ പോകുമ്പോൾ ഇരുന്ന് കളിക്കാനായിട്ടുള്ള പറ്റിയിട്ടുള്ള ഒരു ഗെയിം കൂടിയാണ് ഓക്കെ ചെറിയ സൈസല്ലേ ഉള്ളൂ അത്ര ഒരു ചെറിയ സൈസില് ശരിക്കും ഒരു വൺ ഹാൻഡ് ഗെയിമിൻ്റെ സൈസ് പോലും വരുന്നില്ല അത്ര ചെറിയ സൈസിൽ വരുന്ന ഒരു ഗെയിം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ പോലും ട്രഷേഴ്സ് ട്രഷർ കണ്ടുപിടിക്കാൻ സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇതുപോലുള്ള ഹിഡൻ പ്ലേസിലായിരിക്കും ട്രഷർ ഉണ്ടാവും അങ്ങനെ ഒറ്റയടിക്ക് നമ്മൾ പെട്ടെന്ന് സ്പോട്ട് ചെയ്യുന്ന സ്ഥലത്ത് ട്രഷേഴ്സ് ഉണ്ടാവില്ല ഓക്കെ നമ്മളിപ്പോൾ രണ്ടെണ്ണം ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു രണ്ടെണ്ണം കൂടെ കണ്ടുപിടിക്കാനായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തപ്പിപ്പോയി നോക്കാം എവിടേക്കാണ് ട്രഷേഴ്സ് ഉള്ളതെന്ന് ഓക്കെ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെയൊക്കെ തിരിഞ്ഞ് തിരി തിരിഞ്ഞ് വളഞ്ഞു പോകുമ്പോൾ മിക്കവാറും ട്രഷേഴ്സ് കാണാൻ ചാൻസ് ഉണ്ട് ഹിഡൻ ആയിട്ടുള്ള പ്ലേസസ്സിലായതുകൊണ്ട് കണ്ടുപിടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും അതാണ് രസോട്ടോ അങ്ങനെ ഒറ്റയൊക്കെ നമ്മളെല്ലാം ചെയ്ത് പോരരുതല്ലോ മിഷൻസ് ഒന്നും അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ല ഓക്കെ ഇതാ ഒരു ട്രഷർ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കണ്ടുപിടിച്ചു ഇപ്പം നമ്മളോട് നാലെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രഷേഴ്സ് ടോട്ടലി നാലെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ല കേട്ടോ നാലില് കൂടുതൽ ട്രഷേഴ്സ് ഉണ്ടാവും അതിൽ നാലെണ്ണം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അത്രേ ഉള്ളൂ നാലിൽ കൂടുതലൊക്കെ ഉണ്ടാവും വേറെ പല സ്ഥലത്തും ഉണ്ടാവും ട്രഷേഴ്സ് അപ്പോൾ ജസ്റ്റ് ഒരു ടോട്ടലൊരു നാലെണ്ണം കണ്ടുപിടിച്ചാൽ മതി അത്രേ ഉള്ളൂ ഓക്കെ നമ്മളിപ്പോൾ ഒരു മൂന്നെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ മൂന്നെണ്ണമായി നമുക്ക് നെറ്റൊന്നും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ മിഷൻസ് സംഭവം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യാവുന്ന ഒരു ഗെയിം തന്നെയാണ് കേട്ടോ അങ്ങനെ യാതൊരു ഇത് ഇഷ്യൂസും ഇല്ല നിങ്ങൾക്കൊരു കൂൾ ആയിട്ടുള്ള ഒരു ഗെയിം വൺ സംഭവമായിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഗെയിമിനെ കാണരുത് ഓക്കെ പക്ഷേ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഞാനിപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി വള്ളിക്കേസ് ആണ് വള്ളിക്കെട്ടയാണ് ഓക്കെ അത് അവിടെയുണ്ട് ഒരു ട്രഷറ് അങ്ങനെ നമുക്ക് നാല് ട്രഷറും കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ മിഷൻ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് നെക്സ്റ്റ് എന്താ പറയുക എന്താ പരിപാടി നോക്കാം ഇതും കൂടെ കഴിഞ്ഞിട്ട് ഓക്കെ ആ ഒരു ക്വസ്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ബീസ്റ്റ് ക്വസ്റ്റ് ഓക്കെ ഇപ്പോഴാണ് സംഭവം പിടുത്താൻ കിട്ടുന്നത് സംഭവം നൈസ് ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് തിരിച്ചു പോകാനാണ് പറയുന്നത് ബേസ് ക്യാമ്പിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ വന്ന സ്ഥലത്ത് കൂടി തിരിച്ച് പോകാൻ ഇനി അതിനെ കൊല്ലാന്ന് നിൽക്കേണ്ട നമുക്കത് കാണാതെ മുങ്ങാൻ പറ്റുമോ നോക്കാം കേട്ടോ അതവിടെത്തന്നെയുണ്ട് സംഭവം അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളിതാവും അറ്റാക്കേണ്ടി വരും അതിനെ അപ്പോൾ ഞാൻ അടുത്ത് പോവാതെ പോയി നോക്കുവാണ് സൈഡിലൂടെ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളടുത്ത് തൊട്ടടുത്ത് പോകാതെ അത് കാണാതെ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് കൂടെ പോകും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറ്റാക്കിനെ നിൽക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പം സംഭവം നൈസ് ആയിട്ടുള്ള ഒരു ഗെയിം ആട്ടോ എന്തെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് നിങ്ങളുടെ ഡിവൈസ് ഏതാണ് എന്നുള്ളതൊരു വിഷയമല്ല ചെറിയ സൈസേ ഉള്ളൂ മസ്റ്റ് ആയിട്ട് ട്രൈ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഗെയിം തന്നെയാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു ഗെയിമിൽ കാണാം